പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് അവരിന്ന് രാവിലെ ചിന്തിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. വിശ്വാസ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ദൈവഭക്തരെന്നും ദൈവമക്കളെന്നും പറയുകയും അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആത്മീയ ഗോളത്തിൽ ഇന്ന് കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ പോലും രക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പിശാചിന്റെ ശക്തിയാൽ ആകർഷിക്കപ്പെട്ട ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകെ പോയി അവരുടെ സ്വഭാവത്തിന് തന്നെ വ്യതിചലനവും വ്യതിയാനവും സംഭവിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ഈ അധ്യായത്തിൽ, യൂദായുടെ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നതാണ്. ഇവിടെ പറയുന്നു, അവർ പിറുപിറുപ്പുകാർ. ചില ദൈവവചനം ഘോഷിക്കുന്നവർ തന്നെ പിറുപിറുക്കുകാരായിട്ട് മാറുന്നുണ്ട്. തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരായി മാറുന്നു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പറയുന്നു. പലപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ മുഖസ്തുതി പറയുന്നത് വലിയൊരു അലങ്കാരമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ധനവാന്മാരെയും ഉന്നത സ്ഥാനീയരെയൊക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനാപതികളായി ഇരിക്കുന്നവർ പോലും മറന്ന് അവരെ മുഖസ്തുതി പറഞ്ഞ് അവരെ തൊട്ടു വണങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാര്യസാധ്യത്തിനായി അവര് വമ്പ് പറയുന്നു, അവർ വായ തുറക്കുന്നു, കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നു. ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയുന്ന വചനത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പിറുപിറുപ്പ് ഉണ്ടാകുവാൻ പാടില്ല. സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുവാൻ പാടില്ല. അങ്ങനെയുള്ളവര് നേതൃത്വ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില VIPകളൊക്കെയും നമ്മുടെ മീറ്റിംഗിന് വരുമ്പോൾ അവരെ ആവശ്യമില്ലാതെ നമ്മൾ ഉയർത്തി കാട്ടുകയും അവരെ മുഖസ്തുതി പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പറയുന്നവർക്കും അറിയാതെ മുഖസ്തുതിയാണെന്ന്, കേൾക്കുന്നവർക്കും അറിയാതെ മുഖസ്തുതിയാണെന്നുള്ളത് അതിന്റെ അത് യാതൊരു സംശയമില്ല. പക്ഷെ ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അങ്ങ് പറയുന്ന വചനമനുസരിച്ച് ഇന്ന് രാവിലെ വചനം കേട്ടവരുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണം. അതാരായാലും, ഇടയന്മാരായാലും ആളുകളായാലും അതനുസരിപ്പാൻ അവരെ സഹായിക്കണമേ. സകല വിശ്വാസ സമൂഹത്തെ അവിടുന്ന് കാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് സത്യമാണ്. വിശ്വസിക്കുക, സ്വീകരിക്കുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.